പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ എംപി. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ സംഘടനാ സംവിധാനത്തിന് വീഴ്ചയുണ്ടായെന്ന കുറ്റപ്പെടുത്തൽ, വിജയത്തിന് പിന്നിൽ ഭരണവിരുദ്ധ വികാരവും സഹതാപ തരംഗവുമാണെന്നും കെ മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. പ്രജിത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ? അനു, ഇന്ന് രാവിലെയാണ് ഈ രീതിയിൽ ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം കെ മുരളീധരൻ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഒരു വെടി പൊട്ടിച്ചത്. അതായത്, പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പിൽ സംഘടനാ സംവിധാനങ്ങളുടെ കൃത്യമായ വീഴ്ചയുണ്ടായി. പുതിയ വോട്ടർമാരുടെ, പ്രത്യേകിച്ച് യുവാക്കളെയൊക്കെ ആകർഷിക്കുന്നതിൽ പാർട്ടിക്ക് കഴിഞ്ഞില്ല. ബൂത്തുതല പ്രവർത്തനങ്ങളിലെ പരാജയം കൃത്യമാണ് ഈ വ്യക്തമായിട്ടുണ്ട് എന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. പ്രത്യേകിച്ച് ഇത്ര വലിയൊരു വിജയം ഉണ്ടാകാൻ കാരണം നേതാക്കളെല്ലാം കൂടി പുതുപ്പള്ളിയിൽ പോയി തമ്പടിച്ച് കിടന്നതിനൊരു വിജയത്തിനൊരു കാരണമാണ്. പക്ഷേ അത് വരുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ അത്തരം പ്രവർത്തികൾ കൊണ്ട് കാര്യമില്ല. പ്രത്യേകിച്ച് നേതാക്കൾക്ക് എല്ലാം കൂടി എല്ലാ മണ്ഡലങ്ങളിലും പോയി പ്രവർത്തിക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും പുതുപ്പള്ളിയിൽ നിലവിലുള്ള വിജയം സഹതാപ തരംഗത്തിൻ്റെയും ഭരണവിരുദ്ധ വികാരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത്, നിലവിലുള്ള വിജയത്തിന് സംസ്ഥാന കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനോ യു ഡി എഫിനോ യാതൊരു തരത്തിലുള്ള ഒരു അവകാശവും ഇല്ല എന്ന് തന്നെ രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കാം അതിൻ്റെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ. പക്ഷേ ഇത് മറിച്ച് ഉമ്മൻചാണ്ടി മരിച്ചതിനെ തുടർന്നുണ്ടായ ഒരു സഹതാപ തരംഗം, അതിനെ തുടർന്നുണ്ടായ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് നേരെയുണ്ടായ സൈബർ അധിക്ഷേപത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് തോന്നിയ സഹതാപം, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്, ഈ ഘടകങ്ങൾ മാത്രമാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഒരു വിജയത്തിലേക്ക് നയിച്ച എന്ന രീതിയിലാണ് അദ്ദേഹം പരാമർശം നടത്തിയത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ മുരളീധരൻ ഈ പരാമർശങ്ങൾ നടത്തിയതിനെ കോഴിക്കോട് വെച്ച് തന്നെ ഒരു പരിഹാസ രൂപേണ ഒരു നിസ്സാരവൽക്കരിക്കുന്ന രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വി ഡി സതീശൻ മറുപടി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഈ കെ മുരളീധരൻ എന്ന് പറഞ്ഞതാൽ കോൺഗ്രസിൻ്റെ മുന്നിൽ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനെ പോലെ മുന്നിൽ നടക്കുന്ന ആളാണ്. അദ്ദേഹം ഇടയ്ക്ക് തിരിച്ചു നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളത് പരിഗണിക്കും. അത് അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എല്ലാവരും വില കൊടുക്കേണ്ടതുണ്ട്. ഇത്തരം വിഷയങ്ങൾ അടുത്ത കെ പി സി സി യോഗത്തിലൊക്കെ സംസാരിക്കും, എന്നല്ലെങ്കിൽ പരിഗണിക്കും, ചർച്ച ചെയ്യും തുടങ്ങിയ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. മാത്രമല്ല, നേരത്തെ ഈ വടകര ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞിരുന്നു. ഇതിന് മുരളീധരൻ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അത് പാർട്ടിയാണ്, മുരളീധരനല്ല എന്ന രീതിയിലും ഇപ്പോൾ വി ഡി സതീശൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ കൃത്യമായ ഒരു, നേരത്തെ തന്നെ ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം നമ്മൾ എടുത്തു വെച്ചേണ്ടത്, നേരത്തെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് കെ മുരളീധരൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലൊരു പരാമർശം വരുന്നതും. അതിന് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ തന്നെ വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരിഹാസ രൂപേണയുള്ള ഒരു മറുപടിയും ലഭിക്കുന്നത്. അനു, ശരി പ്രജ്ഞ.